Hello and good morning and welcome to our new vlog finally. ഹായ് എന്റെ മക്കളെ, ആ ദിവസം വന്നു. ആൻഡ് അയ്യോ, എത്ര മാസങ്ങൾ നമ്മൾ നെറ്റോട്ട് ഓടി 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 ഫൈനലി നമുക്ക് നിധിയായിട്ട് ലഭിച്ച ദിവസമാണെന്ന് അറിയാമോ? ഇന്നത്തെ ദിവസം ഇന്ന് നമ്മുടെ ഗുജറാത്തിലെ ആൻഡ് അഹമ്മദാബാദിലെ നമ്മുടെ സ്വന്തം വീടിന്റെ ഗൃഹപ്രവേശമാണ് ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൗസ് വാർമിംഗ്, പാലുകാച്ചൽ. യെസ് ഗൈസ്, അപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ എത്ര മണിയാണ് ഞാൻ കാണിച്ചത്? സമയമായിട്ടുണ്ട്. യെസ്, രാവിലെ 3:30. ഞാന് 2-3 പ്രാവശ്യം എണീറ്റ് ഓൾറെഡി. എനിക്ക് ഈ വക കാര്യങ്ങൾക്ക് ഉറക്കം അങ്ങനെ ശരിയാവാറില്ല. അപ്പൊ അലാറം അടിക്കോ ഇല്ലേ എന്നുള്ള ഒരു ടെൻഷനിൽ എണീറ്റ്, കാരണം 5 മണിക്ക് നമ്മുടെ പണ്ഡിത്ത് വരും. പണ്ഡിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി ഹവൻ ചെയ്യുക, ഗണപതി ഹോമം ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാം നമ്മുടെ ഇവിടത്തെ രീതിയിലാണ് എല്ലാം ചെയ്യണം, കാരണം എന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. ഗുജറാത്തി സ്റ്റൈലിലായിട്ട് തന്നെ ഗണപതി ഹോമം എന്ന് വെച്ചാൽ ഗണപതി ഹവൻ ചെയ്യണമെന്നായിട്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ തലയിൽ എണ്ണ വെച്ച് വെച്ചേക്കാണ്, കാരണം ഇന്നെങ്കിലും കുളിക്കണം എന്ന് വിചാരിച്ചു ഞാൻ. കാരണം ഒരാഴ്ചയായി, ഞാൻ കഴിഞ്ഞ സൺഡേയിലാണ് കുളിച്ചിരുന്നു. ഫ്രൈഡേ എന്റെ ഒരു കഴിവ്, ഇവിടെ താഴ്ത്താണ് കിടന്ന് ഉറങ്ങിയത്. ഞാൻ ഇവിടെയാണ് ഉറങ്ങാറും, കാരണം നമ്മുടെ ഈ വീട്ടില് കട്ടില് മേടിച്ചിട്ടില്ലല്ലോ. സോ യെസ്, ഇങ്ങനെ നിലത്ത് കിടന്ന് ഉറങ്ങലാണ്. സോ ഇതൊക്കെ മടക്കി വെക്കട്ടെ, ഞാൻ വേഗം പോയി കുളിക്കട്ടെ. എനിക്ക് ഈ രാവിലെ എണീക്കണതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഗ്യാസ് കയറും, നന്നായി വിശന്ന് ഉറങ്ങുമല്ലോ, അതാണ് കാര്യം. ബാക്കിയൊക്കെ സഹിക്കാൻ പറ്റും. എണീറ്റ് ഉടനെ ഞാൻ ഫ്രഷ് ആവാനൊക്കെ ഓടിയിരുന്നത്. ഞാൻ പല്ലേച്ചിട്ടില്ല എന്റെ വട്ട് വരെ, നിങ്ങൾക്ക് ഇന്ന് ബോധകളാ അത്ര യോഗകളും. ഓക്കെ, അപ്പൊ ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം. പിന്നെ നമ്മുടെ പുതിയ വീട് നിങ്ങൾക്ക് കാണണ്ടേ, നമുക്ക് എം ടി ഹൗസ് ടൂർ ഒക്കെ ചെയ്യട്ടെ. പക്ഷെ ഞാൻ പോയി കുളിച്ചിട്ട് ഇനിയെങ്കിലും വരട്ടെ. ഞാൻ കുളിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു തോറ കഫ്താനാണ് ഇടുന്നത്, ബിക്കോസ് ഇന്നില്ലേ ഫ്രൈഡേ അല്ലേ. അപ്പൊ പിങ്ക് റെഡ് അങ്ങനത്തെ കളേഴ്സ് ഇടണമെന്നാണല്ലോ പറയാറ്, ഈ ഒരു ഗ്രഹത്തിന്റെ അനുസരിച്ച്. സോ മമ്മിയോടും പപ്പടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബൈ ദ വേ, ഞാൻ മമ്മി പപ്പയായിട്ട് ഇപ്പൊ ഹൈ ഹലോ ജയിപ്പിക്ക. ഓക്കെ, അപ്പൊ ഞാൻ വേഗം റെഡി ആവട്ടെ. കുന്തുറോണം പിടിച്ച് സാധനം വന്നിട്ടുണ്ട് ഇവിടെ. അത് ഞാൻ ബിരിയാണി നാളെ ബൊമ്പോസ് കഴിച്ചിരുന്നത്, അതിന്റെ എഫക്റ്റ് ആണ്. ഇത് സാരല്ല പൊടി. ഓക്കെ, നമുക്ക് വേഗം തന്നെ റെഡി ആവാം, കാരണം ഓൾറെഡി 4:20 നമുക്ക് മമ്മിയുടെ വായിക്കണം കേക്കണ്ട. ലെറ്റ്സ് ഗെറ്റ് റെഡി. മമ്മൻ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ, നമ്മുടെ റെഡ് റെഡ് സാരി ആയിട്ട്. അപ്പൊ നമ്മുടെ സ്വാമി പണ്ഡിജി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് വേഗം പോയിട്ട് റിസീവ് ചെയ്യാം. ഹായ് ഗൈസ് എന്ന് പറഞ്ഞേക്കമ്മ, എത്ര നാള് കഴിഞ്ഞ പാവങ്ങള് കാണുന്നത്. വേഗം ഞാൻ പപ്പയെ കാണിക്കട്ടെ, നമുക്ക് ഓടാം. 1 വർഷം ആവാറായില്ലേ ഗൈസ് പപ്പയെ കണ്ടിട്ട്. ഓക്കെ ഓക്കെ, നമുക്ക് ഇനി വേഗം പോകാട്ടോ. അങ്ങേര് വന്നിട്ടുണ്ട്, ഇത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക്. ഇതല്ലാണ്ട് വേറെ ഐറ്റംസ് ഉണ്ട് അല്ലേ അപ്പ? ഓക്കെ, നമുക്ക് വേഗം തന്നെ ഇതൊക്കെ കൊണ്ട് ഓടാം. യജമാനസ്തികംകരവന്ദനാദാവേനവദ്ദോ വലീരാജാദാനവേന്ദ്രോ മഹാബലാം. ॐ केशवाय नमः, ॐ नारायणाय नमः स्वाहा, ॐ माधवाय नमः स्वाहा, हस्ते पुष्पाश्रि मादाय भ्यो नमः, ग्रामदेवता भ्यो नमः, स्थानदेवता भ्यो नमः, मालिनीनगर भाव्य नाम बोलिए मोहनदास, मोहनदास नामने यजमानो अम्मा അഖണ്ഡ സൗഭാഗ്യ രമാദേവി നാമി സമർപ്പിക സപതി പരിവാര സകുടുംബജനാനാം സകന്യകാഃ മേഘ മേഘാ നാമി കന്യകാഃ സപരിവാര സകുടുംബജനാനാം ബുലൗം മേ ജേ സാ ബോൽതാ ഹൂ ആപ്കോ ബോൽ രഹാ മമഃ ആത്മനഃ ശ്രുതി സ്മൃതി പുരാണോക്ത ശാസ്ത്രോക്ത വേദോക്ത ഗണപതി സ്മരണം ദീഘരക്ഷണം പ്രസാദം സൂര്യനും ധൈര്യം ലൈറ്റ് സ്വർമൂർത്തി ചാമുണ്ടാസ്വാദ.
अब हम अंदर प्रवेश करेंगे कस्तो गौरी नारायणी अक्षय लक्ष्मी जी को लक्ष्मी जी दीजिए मनोकामना सुप्रसन्नोस्तु अभी वो मैं तो खुश हो गया मैं तो खुश हो गया बिखिया को मुझे हड्डी को भी दिया सरस बस हम गणेश से यज्ञ करेंगे पंडित हो नहीं क्षत्रिय क्षत्रिय और गंगारणा पापा का नाम मिली मोहनदास नाम यजमान तथा रमा देवी नाम अखंड सौभाग्यवती सपत्नी को सपरिवार सकने का मेघा नाम सकने का सपरिवार सकना पुल मम आत्मन श्रुति स्मृति सूर्य नमस्कार करीशे चमक जल छोड़ दीजिए चमक रख दीजिए दोनों है बोर्ड में अच्छे नंबर से फर्स्ट नंबर से पास हो जाएगी तो पहली खुशी किसको मिलेगी अच्छी डिग्री मिलेगी तो पहले खुशी किसको ओम संतति नो विरुदाम संतति श्रद्धा जो अन्न जो इसमें से जल चढ़ाइए ओम दो विराट जाए तो विराज हो अति दुर्गा और ऐसे प्रणाम किए बराबर है गणपति की अंकुश मुद्रा देखो पीछे सौ की भीड़ में पीछे खड़े हो और ऐसे प्रणाम करो तो पहले आपका वंदनीय स्वीकार करेंगे क्यों जिसको जैसा पसंद है वो करेंगे तो उसे पसंद भी यहाँ गणेश जी की मुद्रा ये नहीं आता इसलिए कॉमन में ठीक है एक दंदा वक्र दुंदा क्या हो खड़ा हो तो खड़ा हो सकती हो चिंता मत करो हो सकती हो भैया लड़की करती है आपकी पूजा पे चिंता मत करो ओम लंबोदराय नमो मुद्रम पूजयामि ओम गौरी सुताय नमो सर्व पूजयामि इसे भोग लगे ओम गानाय नमः ओम अपानाय नमः व्यानाय नमः स्वाहाय नमः स्वाहाय स्वाहाय गणपति ज्यादा लोगे तो भगवान खुश हो जाएगा सही उसका नाम है मूर्ति मुद्रा ये मुख की मुद्रा होगी हिरण जो होती है उसका मुख कैसा होता है तो ये मुद्रा से लेकर ऐसे लेके मतलब स्वाहा बोलते ऐसे नहीं डालना है
ओम भूर्भुवः स्वाहा प्रधानपीठस्य देवताभ्यो गणपते स्थापित देवताभ्यो सकलोच्चारार्थे समर्पयामि स्वाहा ओमकाराय स्वाहाय स्वाहा നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ പോഹാ അവിൽ ഉപ്മാവ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി തിന്നേക്കാം, പപ്പയ്ക്ക് കൂടി ഇട്ടണ്ട. ഡോക്ലാണിക്കട്ടെ, ഹിയർ ഈസ് ഡോക്ല. ഇത് നമ്മുടെ ഗുജറാത്തി ഇഡ്ഡലി. ഇഡ്ഡലി വറുത്തത് ഊത്തപ്പം അല്ല പപ്പ, ഇത് ഇഡ്ഡലി അല്ലേ, റവാട് ഇഡ്ഡലി പോലെ ഇരിക്കൂലേ. അതിനെതിരെ ചട്നി ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ, ഗ്രീൻ ചട്നി. നമ്മള് ക്രൂരരല്ല ഗൈസ്, നമ്മള് പണ്ഡിജിയില്ലേ, സ്വാമിമാര് വന്നത് അവർക്ക് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാ വിട്ടത് കേട്ടോ. പാവങ്ങൾ രാവിലെ പോലെ നമ്മളെ പോലെ വെച്ചിരിക്കാനുള്ള സൗകര്യം. പോഹയൊക്കെ കഴിച്ചു നോക്കേ, ചാർജ് ചെയ്യാറായി, ഞാൻ വേഗം ബാറ്ററി മാറ്റട്ടെ. ഹായ് പിള്ളേരെ, നമ്മളിവിടെ സജ്ജിക്കെട്ടൊക്കെ ആയിട്ട് നിപ്പട്ടിട്ട സംഭവം രാത്രി ആയിട്ടുണ്ട്. കാരണം ഗൃഹപ്രവേശം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ കിടക്കണം എന്നാണല്ലോ. സോ നമ്മളിവിടുന്ന് സാധനങ്ങളൊക്കെ ആയിട്ടാ പോണത്. ഞാൻ ഇന്ന് രാവിലെ ഹെയർ വാഷ് ചെയ്തിരുന്നില്ല, അപ്പൊ ഇന്നലെ രാത്രി മുഴുവൻ ഓവർ നൈറ്റ് ഹെയർ ഓയിലും ചിലപ്പോ എണ്ണ മുഴുവൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് കഴുകി ടട്ടടാ, ലെറ്റ് ഗോ. ആ മമ്മി മമ്മിയുടെ സഞ്ചി കെട്ടുവാക്കിയിട്ടുണ്ട്. പപ്പാക്സിൽ ഉറങ്ങിക്കൊണ്ടിരിക്കാം. നമുക്ക് ആദ്യം നമ്മൾ ആ വീട്ടിൽ പോയിട്ടൊക്കെ വിരിച്ചിട്ട് വരാം, എന്നിട്ട് പപ്പ വിളിച്ചോണ്ട് പോകാം. കുയ് കുയ്. ആക്ച്വലി നമ്മുടെ ഇവിടെ ഇല്ലേ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഈ വീട്ടിൽ, പക്ഷെ കർട്ടൻ ഒന്നുമില്ല. അപ്പൊ നമ്മള് ലൈറ്റ് ഇട്ടാൽ ഞാൻ മുഴുവൻ ലോകം കാണും അതുപോലെ. അതുകൊണ്ട് നമ്മൾ ഈ ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ കിടക്കാൻ പോണേ. അപ്പൊ ഹാളിലാണ് നമ്മുടെ പൂജ നടന്നത്, നമ്മൾ അവിടെ കിടക്കണില്ല, കാരണം അവിടെ കർട്ടൻ ഇല്ല. കുറച്ച് ഇങ്ങനെ നീക്കഴിഞ്ഞാൽ ഒരു മറയുണ്ട് ലുക്ക്, അവിടെ വിൻഡോ എനിക്കും മറ കണ്ടു. ഇവിടെ നമുക്ക് ഇവിടെ ആയിട്ട് കിടക്കാൻ പറ്റും. സോ വാ നമുക്ക് ഇരിക്കാം. ഗുഡ്.